Hello guys, welcome back to my channel Wiper Gaming Malayalam. നമ്മുടെ പ്രതീക്ഷിച്ച ഉണ്ടാവില്ല നമ്മൾ ഇങ്ങനത്തെ വീഡിയോ കിടുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഐപാഡ് പ്രോ വ്യൂ വൈഡ് ആംഗിൾ എന്നൊരു ഇതിലേട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് അത് കിട്ടണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ചിലവരൊക്കെ എ പി കെ കയറ്റിയിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് എ പി കെ ഇതുവരെയായിട്ട് കിട്ടിയില്ല. നമ്മുടെ കോൺഫിഗ് എന്നൊരു സാധനമുണ്ട്, അതാണെങ്കിൽ നേരെ നമ്മുടെ ഫയലിട്ടാൽ മതി, നേരെ പോയി പബ്ജി ഓപ്പൺ ചെയ്യുക. അതൊരു കുഴപ്പമില്ല. നമ്മൾ എ പി കെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് എനിക്കറിയില്ല. ഈ ജി എഫ് എക്സ് ടൂളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് റൺ ഗെയിമൊക്കെ നിൽക്കാനാ നമുക്ക് ജി എഫ് എക്സ് കിട്ടുള്ളൂ, ക്വാളിറ്റി അത്ര കിട്ടുള്ളൂ ചിലതിന്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ശരിയായിക്കുള്ളത്, അത് കുഴപ്പമില്ല. പിന്നെ ഇങ്ങനത്തെ എ പി കെ എങ്ങനെയെന്ന് അറിയില്ല. നമ്മൾ കോൺഫിഗ് ആണെങ്കിൽ അധികം കുഴപ്പമില്ല. അപ്പോൾ അധികം നീട്ടാതെ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് സബ് ചെയ്യാത്ത ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ് ചെയ്യുക, തീർച്ചയായിട്ടും സബ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് വല്ല തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ തെറ്റായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ 400 സബായിട്ടുണ്ടാവുള്ളൂ, 400 സബുള്ളു എന്ന് തോന്നുന്നു. അപ്പോൾ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു എ പി കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം, ഒരു എക്സ്ട്രാക്ടർ. സെഡ് ആർച്ചിവർ എന്നാണ് പേര്, ഓക്കെ വെച്ചോ. സെഡ് ആർച്ചിവർ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടും. അതടിച്ച് അടിക്കുമ്പോൾ തന്നെ കിട്ടും, ഇസഡ് എന്ന് അടിക്കുമ്പോൾ തന്നെ സെഡ് ആർച്ചിവർ കിട്ടും. നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സെഡ് ആർച്ചിവറിൻ്റെ ലിങ്ക് കിട്ടുമെന്ന് നോക്കിട്ടുണ്ട്, എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, മീഡിയ ഫയർ, നമ്മുടെ ഐപാഡിൻ്റെ കോൺഫിഗ്, ക്രോമിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ മീഡിയ ഫയർ ഉണ്ട്. നേരത്തെ പോലെ നമ്മുടെ ഈ വാളിൽ കൂടെയൊക്കെ നമ്മൾ അയമ ഡ്രോ നോട്ട് ഡ്രോ പോയിട്ട് അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെയൊന്നും ഇല്ല. നേരെ ഈ മീഡിയ ഫയറിലിട്ട് തന്നെ വരുള്ളൂ. നേരെ ഈസി സിമ്പിളായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫയൽ സെഡ് ആർച്ചിവർ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഡൗൺലോഡ്സിലാണ് എൻ്റെ ഡൗൺലോഡ് ഉള്ളത്. നിങ്ങളുടെയൊക്കെ ചിലപ്പോൾ അതിലായിരിക്കും ക്രോമിയൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ. മറ്റേതിലൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ തേ എടുക്കുന്നത് നമ്മുടെ ഐപാഡ് സിബ്, ഈ ഐപാഡ് വ്യൂ എ പി കെ, അതിൻ്റെ ഒരു കോഡുണ്ട്. കോഡ് എന്താണെന്ന് അറിയില്ല, ചെറിയ പാടാണ്. അപ്പോൾ ഐപാഡ് വ്യൂ ഇനി ആൻഡ്രോയിഡ് സിബ്, അത് എന്താന്ന് പറഞ്ഞു ഇട്ടിട്ട് വർക്കേ ഉള്ളു. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് പക്ഷേ ഐപാഡ് സിബ്, സിബായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ നേരെ എക്സ്ട്രാക്ട്, അതുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിലൊരു ഓപ്ഷൻസ് വരും, വ്യൂവും എക്സ്ട്രാക്ട്, എക്സ്ട്രാക്ട് എക്സ്ട്രാക്ട് എവിടെ വേറെ എക്സ്ട്രാക്ട് ചെയ്യണോ അങ്ങനെയൊന്നും നമുക്ക് വേണ്ട. നമുക്കിവിടെ എക്സ്ട്രാക്ട് ഹിയർ സെലക്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ നോക്കി കണ്ടില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ഐപാഡ് സിബ് എക്സ്ട്രാക്ട് ചെയ്യാൻ നേരത്തെ എക്സ്ട്രാക്ട് ആവുന്നുണ്ട്. ഇപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പറയുന്നുണ്ട്, റീപ്ലേസ് ചെയ്യുക. എന്തോ ചിലർച്ചിൻ്റെ കുഴപ്പം തോന്നുന്നത് ഫോണിൻ്റെയായിരിക്കും. അപ്പോൾ ആ ഐപാഡ് മേളിൽ തന്നെ നമ്മുടെ ഇത് കിടക്കുന്നുണ്ടോ എന്ന് വെച്ചില്ല, ഐപാഡ് എന്നുള്ള ഫോൾഡറാണ്, അതിൽ കോൺഫിഗ്. അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, അത് നേരെ ലോങ് പ്രസ് ചെയ്തിട്ട് നേരെ കട്ടോ കോപ്പിയോ ചെയ്യുക. ഞാൻ കട്ട് ചെയ്യാണ്, ഇപ്പോൾ കട്ട് ചെയ്ത് നേരെ ഡിവൈസ് മെമ്മറി ആൻഡ്രോയിഡ്. പിന്നെ ഈ സെക്ഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ സെക്ഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് ചിലവർക്ക്, മിക്കവർക്കും അറിയാം, കുറച്ച് പേർക്ക് ഇത് അറിയാൻ പാടില്ലാത്തുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം. അറിയണവരൊക്കെ സ്കിപ്പ് ചെയ്ത് നോക്കൂ, പക്ഷേ അത് അറിയണവർക്കൊക്കെ വേറെ അതിന് മുമ്പായിട്ട് ഇത് പേസ്റ്റ് ചെയ്യണം. ഡാറ്റ എടുക്കുക, ഡാറ്റയിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ പബ്ജിയുടെ ഫയൽ കണ്ടുപിടിക്കുക. പബ്ജിയിലെ നമ്മുടെ മെയിൻ പബ്ജിയുടെ കോം ഡോട്ട് ടെൻസെൻ്റ് ഐ ജി ഉണ്ട്, കെ ആറും ഉണ്ട്. ഏതിലും വേണേ ഇടാം, രണ്ടെണ്ണം ഇതിലും ഇടാം. നമ്മൾ ടെൻസെൻ്റിൽ ഇപ്പോൾ സെലക്ട് ചെയ്ത് ഫയൽസ് എടുക്കുക, ശ്രദ്ധിച്ച് നോക്കിയോ. യു എ ഗെയിം, ഷാഡോ ട്രാക്കർ എക്സ്ട്രാ, പിന്നെയും ഷാഡോ ട്രാക്കർ എക്സ്ട്രാ മൂന്നാമത്തത്. പിന്നെ ഇവിടെയാണ് നമ്മൾ പ്രാവശ്യം പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ പേസ്റ്റ് ചെയ്തേക്കാം. ഇവിടെയാണ് നമ്മൾ ഇനി സേവ്ഡിലിട്ട ചിലവരൊക്കെ പോയി കോൺഫിഗിൽ പോയി ഇതാക്കും. കോൺഫിഗിലൊന്നും പോകണ്ട,
നമ്മൾ നേരെ ഷാഡോ ട്രാക്കർ രണ്ടാമത്തെ എക്സ്ട്രാ എടുക്കുക. അപ്പം തന്നെ കണ്ടൻറ്റ് സേവ് ഇടുന്ന കാണിക്കും. അപ്പം ഇത് ഇത് വേണി ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പേസ്റ്റ് ചെയ്യും ഇവിടെ റീപ്ലേസ് എന്നാണ് ഇങ്ങനെ റീപ്ലേസ്. ഓക്കെ, പേസ്റ്റ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ പോയി പബ്ജി ഓപ്പൺ ചെയ്യാം. വേണമെങ്കിൽ ബാക്കായിട്ട് നോക്കി എക്സ്ട്രാ ഇങ്ങനെ പോകും. ഓക്കെ, അപ്പം നമുക്ക് സെഡ് അർച്ചവർക്കൊന്ന് കളഞ്ഞേക്കാം. ഇത് കളഞ്ഞാൽ വീഡിയോ കട്ടായി പോകും. നേരെ നമ്മൾ ഓപ്പൺ ആക്കാം, ടെൻഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗിൾ വ്യൂ, നമ്മുടെ വൈഡ് ആംഗിൾ വ്യൂ. അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കാം. സ്കോപ്പ് ഇട്ട് കാണിച്ചു തരാം. കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ചെയ്തുകൊണ്ട് ഏതാണോണ്ട് ചെറിയൊരു ലാഗ് ഉണ്ടാവും, ലാഗ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവനെ കിടന്ന് കയറിയെന്ന് ഇതെങ്ങനെയുണ്ട്? M7 4X നൈസ്. പക്ഷെ ഇങ്ങനെയൊക്കെ വരും, അത് TDM മാത്രമേ ഉള്ളൂ നമ്മുടെ. ഫോൺ നിന്നിട്ടാണ് ഞാൻ ഇങ്ങനെ റീകോയിൽ രണ്ട് കൺട്രോൾ ചെയ്യണത്. നമ്മുടെ ആ കോൺഫിഗ് ഇട്ടിട്ടാണ് ഇതിങ്ങനെ വന്നത്. വേണ്ട, ഓക്കെ. റീകോയിൽ എന്ന് പറയുന്ന സംഭവമില്ല. ഇത് ലാഗ് ആറുണ്ട്, ഇച്ചിരി ദൂരെ തോന്നും. ഐപാഡ് കറക്റ്റ് ഐപാഡിൻ്റെ പോലെ തന്നെ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്ബുകൾ ചെയ്യുക. കൊല്ലടോ കൊല്ലട കൊല്ലല്ലടോ എന്തുന്നാടോ വീഡിയോ ചെയ്യാൻ നമ്മിക്കടു. രണ്ട ഇതുപോലെയൊക്കെ വരും, അത് ശോകമില്ലാത്ത. പക്ഷെ TDM മാത്രമേ ഉള്ളൂ, ബാക്കി ഇതിലൊന്നും പ്രശ്നമൊന്നുമില്ലല്ലേ. ലൈഫ് ഒന്ന് കൊടുത്തെ. എത്രത്തോളം ആകണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ് ചെയ്യാത്തവരോട് ഈ സബ് ചെയ്യുക, പുതിയതാണെങ്കിൽ ഇവിടെ സബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺഫിഗ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വരുന്ന വരി നമുക്ക് ശുഭം. ഓക്കെ, അപ്പോൾ തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഐപാഡ് വ്യൂ കറക്റ്റാണ് കേട്ടോ, ഐപാഡ് പോലെ വൈഡിലിട്ടാണ്. അത് ലോബിയിൽ മാത്രം ചെറിയ പ്രശ്നമുണ്ട് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്കൊരു ടീംമേറ്റൊക്കെ വരുമ്പോൾ ഒരു കലർന്നൊക്കെ ഇരിക്കും, പേരൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ചിരിക്കും. അത് ചെറിയ ഷോക്കുണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചുരുക്കാൻ നോക്കിയാണ്. ഓക്കെ, ഇത് പ്രൂഫായിട്ടാണ് ചെയ്തത് ഞാൻ. ഓക്കെ, വേറെ ഒന്നും ഞാൻ ചെയ്തല്ല, ആപ്പ് പോലും എടുത്തല്ല, ആ കോൺഫിഗ് കിട്ടുള്ളൂ.